നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. പാലക്കാട് ക്ഷമിക്കണം വയനാട് മാനന്തവാടി പുതുശ്ശേരിയിൽ കടുവ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പ്രശ്നപരിഹാരം ഉറപ്പു നൽകുന്നതുവരെ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന്റെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. ഇപ്പം ഞങ്ങളെല്ലാം ആകെ ഭീതിയിലാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇവിടെ ഈ ഭാഗത്ത് ഒരു കടുവ ആരും പ്രതീക്ഷിക്കുന്നതല്ല. ഒരു വളരെ വനം എന്ന് പറയുന്നത് തന്നെ വളരെ ദൂരത്തുള്ള കുറേ 8-10 കിലോമീറ്ററോളം അപ്പുറത്താണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ചെറിയ വനം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവിടെ നമ്മുടെ പുതുശ്ശേരി നാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കിവിടെ കാട്ടുപന്നി ശല്യമോ അല്ലെങ്കിൽ കുരങ്ങ് ശല്യമോ ഇങ്ങനെ യാതൊരുവിധ വന്യമൃഗ ശല്യവും ഇല്ലാത്തൊരു നാടാണ് പുതുശ്ശേരി. ആ നാട്ടിലേക്ക് ഇപ്പോഴെങ്ങനെ ഒരു കടുവ എത്തി എന്നതിനെക്കുറിച്ച് തീർച്ചയായും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇത്ര ദൂരത്ത് ഈ ഒരവസ്ഥ വയനാട്ടിൽ എപ്പോഴും സംഭവിക്കാം. അതായത് ഈ കാടില്ലാത്ത ഈ നാട്ടിലേക്ക് കടുവ എത്തണമെങ്കിൽ ഈ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഏത് ഭാഗത്തും എപ്പോഴും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യം പറയാനുള്ളത്, എന്താ ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നാടിന് തന്നെ ഇതൊരു വലിയ നഷ്ടമാണ്. കാരണം ചേട്ടൻ നാടിനോടൊപ്പം നിന്ന വ്യക്തിയാണ്, നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്നു, എന്തെല്ലാമാണോ എവിടെയൊക്കെയാണോ ആവശ്യം അതനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഇന്നലെ രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ വ്യക്തി അവിടെ കടുവയുടെ ആക്രമണം ഉണ്ടായി, പിന്നീട് മരണപ്പെട്ടു. അപ്പം ഇതിന് തീർച്ചയായും എന്തെങ്കിലും ഒരു പരിഹാരം നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ ജീവന് ആവശ്യമായ നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്ന് ഞങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. സർക്കാർ മാനന്തവാടി താലൂക്കിൽ UDFഉം BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. 30-അംഗ ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുമ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് അവിടെ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും അതുതന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം സംസ്കരിക്കില്ല എന്ന നിലപാടിലേക്ക് നാട്ടുകാരും ബന്ധുക്കളും എത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം വളരെ വൈകാരികമായ നാട്ടുകാർ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്, കടുവയെ പിടികൂടുക, അതുപോലെ തന്നെ ഈ മരണപ്പെട്ട തോമസിന്റെ മകന് ആശ്രിത നിയമനം നൽകുക, നഷ്ടപരിഹാര തുക നിലവിൽ 10 ലക്ഷം രൂപയാണ് വനംവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 5 ലക്ഷം രൂപ ഇവർ നൽകി കഴിഞ്ഞു, ബാക്കി വളരെ പെട്ടെന്ന് നൽകുമെന്ന് പറയുമ്പോഴും ഈ തുക പോരാ എന്ന നിലപാടിലാണ് ഇവരുള്ളത്. മാത്രവുമല്ല, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക 2 ദിവസമായിട്ടും പരിഹരിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും ദൌത്യസംഘം രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിട്ട് ഈ പ്രദേശത്ത് 40 ഏക്കർ വരുന്ന ഒരു സ്വകാര്യ തോട്ടത്തിന്റെ ഭാഗമാണ്, ആ ഭാഗത്ത് കടുവയുണ്ട് എന്നാണ് രാവിലെ മുതൽ ഇവർ പറയുന്നത്. എന്നാൽ ഈ കടുവയുടെ കാൽപ്പാടുകൾ പലയിടത്തും കാണുകയല്ലാതെ ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. അങ്ങനെ വനംവകുപ്പിന് കൃത്യമായി ഒരു ആത്മവിശ്വാസം കർഷകർക്ക് നൽകാൻ കഴിയുന്നില്ല. കടുവയുടെ സ്ഥാനത്തെപ്പറ്റി അല്ലെങ്കിൽ കടുവ ഇല്ല എന്നതിനെ പറ്റി ഒന്നും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൃഷിയിടത്തിൽ എങ്ങനെ ഇറങ്ങും, താങ്കളും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് ഈ പുതുശ്ശേരി കടുവയിലെ സാധാരണ കർഷകരായ ആളുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഇതൊരു വൈകാരിക പ്രശ്നവുമാണ്. ഒരുപക്ഷെ നാളെ താനും ആക്രമിക്കപ്പെട്ടേക്കാം എന്നാണ് ഓരോ കർഷകനും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ ഒരു ഉന്നതതല ഇടപെടൽ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. കളക്ടർ 3 മണിയോടെ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ ഉൾപ്പെടെ യോഗം മാനന്തവാടിയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഈ വിഷയം കൂടെ ആയിരിക്കാം വളരെ പ്രധാനപ്പെട്ട വിഷയമായി അവർ ചർച്ച ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് തന്നെ ഹർത്താൽ ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാനന്തവാടി താലൂക്കിൽ UDFഉം BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ശക്തമായി തുടരുകയാണ്. കടകമ്പോളങ്ങൾ തുറന്നിട്ടില്ല, വലിയ തരത്തിൽ പ്രതിഷേധമുണ്ട്, ശക്തമായ ഹർത്താലാണ്. അതുകൊണ്ട് തന്നെ ഈ വനവുമായി ബന്ധപ്പെട്ട വനത്തിലെ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രതിഷേധത്തിനും കൂടെ ഒരു വേദിയായി കൂടി ഇതിനെ മാറ്റുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും എല്ലാം തന്നെ. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു, വലിയ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളിലേക്ക് വരും ദിവസങ്ങളിൽ വരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാലും ഇതിനിടയിലും പരിശോധനകൾ വനംവകുപ്പ് ഈ ഭാഗത്ത് ദൌത്യസംഘം പരിശോധന തുടരുന്നുണ്ട്. എന്തായാലും ഈ മൃതദേഹം ഉൾപ്പെടെ സംസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് ഒരുപക്ഷെ സർക്കാരിനുൾപ്പെടെ തലവേദനയാവാനുള്ള സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനുള്ള യോഗമാണ് 3 മണിക്ക് ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.
മൂന്നാറിന് സമീപം ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ബൈക്ക് യാത്രികൻ തലനാരിഴക്കി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 6:30 സംഭവം. ദേശീയപാതയിലെ വളവ് തിരിഞ്ഞു വന്ന സ്കൂട്ടർ ആനയുടെ മുന്നിൽ പെട്ടുപോവുകയായിരുന്നു. ആന പാഞ്ഞടുത്തെങ്കിലും സമീപത്ത് നിന്ന ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ ആക്രമിക്കാതെ മാറിപ്പോവുകയായിരുന്നു. നിരവധി പേരെ കൊലപ്പെടുത്തിയ മുറിവാലൻ എന്ന ആനയുടെ മുന്നിൽ നിന്നാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. പാലക്കാട് ധോണിയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയും കൃഷി നശിപ്പിച്ചും PT7 ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുകയാണ്. കൂട് നിർമ്മാണം പൂർത്തിയായതോടെ ആനയെ പിടികൂടാൻ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പതിവ് പോലെ ഇന്നലെ രാത്രിയും PT7 ഇറങ്ങി, ഒപ്പം രണ്ട് കാട്ടാനകളും. ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ ഇന്നലെ കാലത്ത് പോലെ 7 മണിയാകുമ്പോ ഇതിൽ കൂടെ ആന പോയിരിക്കുകയാണ്. ഇത് ഒത്തിരി അത് അവിടെ കേടുവരുത്തിയിട്ടുണ്ട് നെല്ല്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ആ ഓട്ടോ വിളിക്കോ, ആരും വരാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനനെ പൊടിച്ചിട്ട് ആരും വരില്ല. പറഞ്ഞ പാടത്ത് കൃഷി ചെയ്തത് ഇങ്ങനെയായി. മൂന്ന് അങ്ങനെ നഷ്ടം തന്നെയാണ്. PT7 പിടിച്ചാൽ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നീളാതെ കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ തുമ്പൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ഉട്ടോളി കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഉട്ടോളി പ്രസാദ് എന്ന ആനയാണ് ഇടഞ്ഞത്. വൈകിട്ട് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ഉടമസ്ഥൻ കൃഷ്ണൻകുട്ടിക്കും ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റു. മറ്റാനകളുടെ പാപ്പാന്മാരും നാട്ടുകാരും ചേർന്ന് ആനയെ തളച്ചു. കായംകുളം നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച UDF കൌൺസിലർമാർ നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചു. ചെയർപേഴ്സൺ അടക്കം കൌൺസിലർമാർക്ക് പരിക്കുപറ്റി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അവധിയിൽ പോയത് മരാമത്ത് പണികളെ ബാധിച്ചതായാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഒരു മാസമായി തുടരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭ പൂട്ടി പ്രതിപക്ഷം സമരം തുടങ്ങിയതോടെ ജീവനക്കാർക്ക് ഓഫീസിനുള്ളിൽ കയറാനായില്ല. ഇതിനിടെ പദ്ധതി അവലോകനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് പുറത്തെ ADS ഓഫീസിൽ നടന്ന യോഗത്തിലേക്ക് പ്രതിപക്ഷം സമരവുമായി എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്. കാസർഗോഡ് 2 വാഹനാപകടങ്ങളിൽ 3 മരണം. മിയാപദവിയിൽ സ്കൂൾ ബസ്സിൽ സ്കൂട്ടർ ഇടിച്ച് കോളേജ് വിദ്യാർത്ഥികളായ 2 പേർ മരിച്ചു. മംഗളൂരുവിലെ കോളേജ് വിദ്യാർത്ഥികളായ അബി, പ്രതീഷ് എന്നിവരാണ് മരിച്ചത്. ചന്ദ്രഗിരി പാലത്തിനടുത്തുണ്ടായ മറ്റൊരു വാഹനാപകടത്തിൽ തലക്ലായിലെ കുഞ്ഞമ്പു നായർ മരിച്ചു. ലോറിയിൽ ബൈക്ക് ഇടിച്ചായിരുന്നു അപകടം. വയനാട് പനവല്ലിയിൽ ചെക്ക് ഡാമും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചതിൽ അപാകതയെന്ന ആരോപണം. കോൺക്രീറ്റിനും മണലിനും പകരം ഉപയോഗിച്ചത് ചളിമണൽ ആണെന്നാണ് പരാതി. നിർമ്മാണത്തിൽ അഴിമതിയെന്നും അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇതിന്റെ ആവശ്യമില്ലല്ലോ. പാറപ്പൊടി മേലെ മാത്രം കഴിച്ചിട്ട് അടിയിൽ മണൽ മണ്ണ് കൊണ്ട് തട്ടേണ്ട കാര്യമില്ലല്ലോ. തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിയിലാണ് ചെക്ക് ഡാമും സംരക്ഷണ ഭിത്തിയും ഒരുങ്ങുന്നത്. എന്നാൽ ചെക്ക് ഡാം നിർമ്മാണത്തിനാവശ്യമായ എംസാൻ കൊണ്ടുവരുന്നതിന്റെ മറവിൽ ഗുണനിലവാരമില്ലാത്ത ചെളിമണ്ണ് എത്തിച്ചുവെന്നാണ് ആക്ഷേപം. എമ്മടി ചെക്ക് ഡാമിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. ഇതിൽ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും കർഷകരും ആവശ്യപ്പെടുന്നു. പാറപ്പൊടി മുകളിൽ കാണുന്ന നൈസായിട്ടുള്ള പാറപ്പൊടികൾ, മുകളിൽ മൊത്തം നൈസായിട്ടുള്ള പാറപ്പൊടി, ഇതാണ് വണ്ടി തട്ടിയത്.
ഈ കമ്പും കോലും മാത്രമേ ഉള്ളൂ. അടി മൊത്തം ഇതാ മണൽ, ഫുൾ ചെളി. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 85 ലക്ഷം രൂപ മുടക്കിയാണ് ഇവിടെ ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. പുഴയിലെ മണൽ തന്നെ ചെളിയും ഉൾപ്പെടുന്ന പുഴിമണൽ എടുത്തുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അന്നേരം ആ കെട്ടിയതിൻ്റെ ഫലമായിട്ട് ഇതിന് ഈ ചെക്ക് ഡാമിന് ഉറപ്പ് വരാത്തൊരു സ്ഥിതിയുണ്ട്. ഇത് മലവെള്ളം വന്ന് ഇത് ഫുള്ളായിട്ട് തിങ്ങി നിറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ സൈഡിലുള്ള ആളുകളുടെ എന്താ പറയുക, വയലിൻ്റെ സൈഡല്ല ഇടിഞ്ഞ് ഇടിഞ്ഞ് പോകുന്നുണ്ട്. 1.5 മീറ്ററോളം ഉയരമുള്ള ഡാം നിർമ്മിച്ചത് ചെളിമണൽ ഉപയോഗിച്ചാണെന്നും അതിനാൽ ബലം വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നുമാണ് ആവശ്യം. അല്ലാത്ത പക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. News 18 വയനാട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജെ ബ്ലോക്കിൽ തീപിടുത്തം. വേസ്റ്റ് തുണികൾക്കും പുല്ലിനുമാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് മുന്നിൽ UDF BJP പ്രവർത്തകരുടെ പ്രതിഷേധം. വയോധികയുടെ സ്വത്തും സ്വർണവും തട്ടിയെടുത്തെന്ന പരാതിയിൽ ആരോപണ വിധേയനായ നഗരസഭാ കൌൺസിലറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂരിൽ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് BJP പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസം UDF പിന്തുണയോടെ പാസായി. BJPയുടെ 7 അംഗങ്ങളും കോൺഗ്രസിന്റെ 3 അംഗങ്ങളും ഒരു കേരള കോൺഗ്രസ് പ്രതിനിധിയും അവിശ്വാസം പിന്തുണച്ചു. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ക്രമക്കേടുകൾ നടത്തിയെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ പാലക്കാട് ഓങ്ങല്ലൂരിൽ വീണ്ടും കിണറുകൾ തയ്യാറാകുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സ്ത്രീ തൊഴിലാളികൾ കിണർ കുഴിക്കുന്നത്. പദ്ധതി വഴി 500-ലധികം കിണറുകളാണ് ഇതുവരെ നിർമ്മിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീ തൊഴിലാളികളുടെ കൈക്കരുത്തിലാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കിണർ നിർമ്മാണം പുരോഗമിക്കുന്നത്. കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ വനിതാ കൂട്ടായ്മയുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രവർത്തനം വലിയൊരു ആശ്വാസമാണ്. പദ്ധതി വഴി ഇതുവരെ 500-ലധികം കിണറുകളാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ചത്. ഇപ്പോൾ 8 കിണറുകളുടെ നിർമ്മാണം നടക്കുകയാണ്. ആദ്യം കുത്തിയ കിണറുകളിൽ വെള്ളം കണ്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ഇത്തരത്തിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് കിണർ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻ വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 500-ഓളം കിണറുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ വഴി കിണറിന് അപേക്ഷ നൽകിയവർക്കാണ് ആദ്യഘട്ടത്തിൽ കിണർ കുത്തിക്കൊടുക്കുന്നത്. ഒരു കിണർ കുത്താൻ 6 സ്ത്രീ തൊഴിലാളികളാണ് ഉള്ളത്. കിണറ്റിലിറങ്ങി മണ്ണ് മാന്തുന്നതും കുട്ടയിൽ മണ്ണ് കയറ്റി മാറ്റുന്നതുമെല്ലാം സ്ത്രീകൾ തന്നെയാണ്. വേനൽ കനക്കുമ്പോൾ സാധാ കിണറുകൾ നിർമ്മിക്കാതെ കുഴൽക്കിണറുകളെ ആശ്രയിക്കുന്നവർക്ക് മാതൃകയാവുകയാണ് ഓങ്ങല്ലൂരിൽ തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരും സ്ത്രീ തൊഴിലാളികളും. News 18 പട്ടാമ്പി. കണ്ണൂരിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ മലപ്പുറം കൊണ്ടോട്ടി ചെറിയൻമാക്കൻ ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത്. 52-കാരനായ ഇയാൾ UP വിഭാഗത്തിൽപ്പെട്ട 20-ഓളം വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറി എന്നാണ് പരാതി. പഠിപ്പിക്കുന്ന സമയത്താണ് അധ്യാപകൻ മോശമായി പെരുമാറിയത്. വിദ്യാർത്ഥിനികൾ സ്കൂൾ കൌൺസിലറോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. 5 വിദ്യാർത്ഥികളാണ് നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ 40 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണ്ണാർക്കാട് സ്വദേശി സുധീറിനെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് ഗൂഡല്ലൂർ വഴി മണ്ണാർക്കാടിന് കൊണ്ടുവന്നതാണ് ഇവയെന്ന് പോലീസ് പറഞ്ഞു. തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറുള്ള ലോറിയിൽ ബിസ്ക്കറ്റ് പാക്കറ്റുകൾക്കിടയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. കൊല്ലം മുക്കടവാറ്റിലെ മുടങ്ങിക്കിടന്ന തടയണ നിർമ്മാണം പുനരാരംഭിച്ചു. കല്ലടയാറ്റിലെ ജലനിരപ്പും ഒഴുക്കിന്റെ ശക്തിയും ക്രമീകരിച്ചുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി, കുണ്ടറ കുടിവെള്ള പദ്ധതി, കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ ബൃഹത്തായ 5 ഓളം കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നുമാണ്. ഇതിന് ഒരു പരിധിവരെ സഹായമായിരുന്നത് മുക്കടവ് തടയണയായിരുന്നു. തെന്മല ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിച്ച് നീരൊഴുക്ക് ക്രമപ്പെടുത്തിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 1992 വെള്ളപ്പൊക്കത്തിൽ തടയണയുടെ 2 വരി കല്ലുകൾ ഒലിച്ചുപോയതോടെ ജലനിരപ്പ് കല്ലടയാറ്റിൽ താഴുകയും ഇത് പമ്പിങ്ങിനെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് തടയണയുടെ ഉയരം കൂട്ടുന്നത്. 2022 ഏപ്രിലിൽ പൂർത്തിയാക്കേണ്ട പദ്ധതി പ്രതികൂല സാഹചര്യം മൂലം അനന്തമായി നീളുകയായിരുന്നു. പദ്ധതി മാർച്ചിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ഏപ്രിലിൽ തടയണയുടെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പൊതുവെ ഒഴുക്കുകൂടിയൊരു പ്രദേശമാണിത്. കഴിഞ്ഞ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും
ആറ്റിലെ കുത്തൊഴുക്ക് കാരണം മെഷീനറിയും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെടുകയും പ്രവൃത്തി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ കെ ഇ പിയുമായി ബന്ധപ്പെട്ട് കലട ഇറിഗേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജലം നിയന്ത്രിച്ച് പുറത്തോട്ട് ഒഴുക്കുന്ന വെള്ളം നിയന്ത്രിച്ച് ആറ്റിലെ ജലനിരപ്പ് നിയന്ത്രിച്ചുകൊണ്ട് പ്രവൃത്തി മുന്നോട്ട് പോവുകയാണ്. 75 ലക്ഷം രൂപ ചെലവിൽ ജലസേചന വകുപ്പാണ് കഴിഞ്ഞ ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ചത്. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത്. ജനറേറ്ററുകൾ, കമ്പി, സിമെന്റ്, കോൺക്രീറ്റ് ഉൾപ്പെടെ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയിരുന്നു. 2.9 മീറ്റർ പൊക്കമുള്ള തടയണയുടെ ഉയരം 75 സെന്റിമീറ്റർ കൂടി ഉയർത്തും. 56 മീറ്റർ നീളമാണ് തടയണയ്ക്കുള്ളത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജലനിരപ്പ് ഉയരുകയും കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് സുഗമമാകും എന്ന പ്രതീക്ഷയിലാണ് ജലസേചന വകുപ്പ്. ന്യൂസ് 18 പുനലൂർ. മൂന്നാറിലെ ഹൈഡൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്കായി ഇനി കയാക്കിങ്ങും കുട്ടവഞ്ചി സവാരിയും. മൂന്നാർ ഹൈഡൽ പാർക്കിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൂന്നാറിലെ ഹൈഡൽ പാർക്കിലെത്തുന്ന സഞ്ചാരികൾക്കും ഇനി കയാക്കിങ്ങും കൊട്ടവഞ്ചി യാത്രയും ആസ്വദിക്കാം. അവധി ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഇത് വേറിട്ട അനുഭവമാകും. സമയം ചെലവഴിക്കാനായി ഹൈഡൽ പാർക്ക് സന്ദർശിക്കുമ്പോൾ മുതിരപ്പുഴയിലൂടെയുള്ള യാത്രയും സഞ്ചാരികൾക്ക് കൗതുകം നൽകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി. പെരിയാർ വാട്ടർ സ്പോർട്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സംരംഭങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം വളരെ സുരക്ഷിതമായിട്ട് ആസ്വദിക്കാവുന്ന ഒരു ഐറ്റങ്ങളാണ് ഈ കയാക്കിങ്ങും ഫ്രാക്കിളും. ഇടുക്കിയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചാരികൾക്കായി ഹൈഡൽ ടൂറിസവുമായി സഹകരിച്ച് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും പെരിയാർ വാട്ടർ സ്പോർട്സ് സംഘാടകൻ അഷ്റഫ് പറഞ്ഞു. പെരിയാർ വാട്ടർ സ്പോർട്സും ഹൈഡൽ ടൂറിസവോടും കൂടി സംയുക്തം ഞങ്ങൾ ടെൻഡർ വയ്ക്കുകയും ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകൾ അനുവദിക്കുകയും ഇവിടെ ചെങ്കുളം, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, കുണ്ടള, ആനയിറങ്ങൽ എന്നീ സൈറ്റുകൾ ഞങ്ങൾക്ക് അനുവദിക്കുകയും സഞ്ചാരികൾക്ക് വളരെയേറെ ആകർഷണീയമായ രീതിയിൽ അവർ വന്നു കഴിയുമ്പോൾ അവരുടെ മനസ്സിന് കുളിർമയാകുന്ന രീതിയിൽ ആശ്വസിച്ച് പോകത്തക്ക രീതിയിലുള്ള ഐറ്റങ്ങൾ ഞങ്ങൾ പിന്നെ പോസ്റ്റ് ഇറക്കുകയും നല്ല രീതിയിൽ സഞ്ചാരികൾക്ക് മനസ്സിന് കുളിർമയാകുന്ന രീതിയിൽ ആശ്വസിക്കാത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം പാർക്കിലെത്തിയ സഞ്ചാരികൾക്കും തദ്ദേശീയർക്കും കൊട്ടവഞ്ചി കയാക്കിംഗ് യാത്ര സൗജന്യമായിരുന്നു. തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മൂന്നാർ ഹൈഡൽ പാർക്കിലെ പുതിയ വിനോദം മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് 18 മൂന്നാർ. വെള്ളംകുടി മുട്ടിക്കാതെ ഇടുക്കി മലങ്കര ജലാശയത്തിലെ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പണി പൂർത്തിയാക്കിയത്. ജലാശയത്തിലെ ജലനിരപ്പ് 37 മീറ്ററിൽ എത്തിച്ച് നടത്താനിരുന്ന അറ്റകുറ്റപ്പണിയാണ് ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. 5 വർഷം മുൻപ് സ്ഥാപിച്ച ഇരുമ്പ് വടം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായിരുന്നു. മലങ്കര ജലാശയത്തിലെ ജലനിരപ്പ് 37 മീറ്ററിലേക്ക് താഴ്ത്തിയാൽ മാത്രമേ പൂർണ്ണതോതിൽ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 37 മീറ്ററിലേക്ക് ജലനിരപ്പ് താഴ്ത്തുമ്പോൾ ശുദ്ധജലത്തിനായി മലങ്കര ജലാശയത്തെ ആശ്രയിക്കുന്ന മുട്ടം, അറക്കുളം, കുടയത്തൂർ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളം പമ്പിംഗ് മുടക്കേണ്ടിവരും. ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നെങ്കിലും പ്രസിഡന്റുമാർ ഒറ്റക്കെട്ടായി ശുദ്ധജലം മുടക്കുന്നതിനെതിരെ നിലപാടെടുത്തു. തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ ഷീബ ജോർജ് എന്നിവർ ഇടപെട്ട് മുങ്ങൽ വിദഗ്ധനെ എത്തിച്ച് വടം മാറ്റാനും ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ ജൂൺ മാസത്തിൽ നടത്താനും തീരുമാനിച്ചു. അണക്കെട്ടിലെ 6 ഷട്ടറുകളിൽ 4-6 നമ്പർ ഷട്ടറുകളുടെ ഇരുമ്പ് വടമാണ് മോശം അവസ്ഥയിൽ എത്തിയിരുന്നത്. ഈ ഇരുമ്പ് വടമാണ് പുനഃസ്ഥാപിച്ചത്. പെരുമ്പാവൂരിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാണ് പുതിയതായി പണികഴിപ്പിച്ച ഇരുമ്പ് വടം സ്ഥാപിച്ചത്. നമ്മുടെ വയറോപ്പ് 6 ഷട്ടറാണ് റേഡിയോ ഷട്ടറുള്ളത്. ഒരു 4 മാസം മുമ്പ് നടത്തിയ പരിശോധനയിൽ, വെള്ളം താഴ്ത്തി നടത്തിയ പരിശോധനയിൽ വയറോപ്പിന് കാര്യമായ കേടുപാടുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ എസ്റ്റിമേറ്റ് 6 ഷട്ടറിനെ വയറോപ്പ് മാറ്റാനുള്ള എസ്റ്റിമേറ്റ് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പടിയാണ് എനിക്ക് 2 എണ്ണം, ഏറ്റവും മോശമായിട്ടുള്ള 2 എണ്ണം അഴിച്ചു കൊടുത്തുകൊണ്ട് പോയി. അത് തിരിച്ചെടുത്ത് അടിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപ്പാദനം പരമാവധി കുറച്ചാൽ മാത്രമേ ഡാമിന്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണി സാധ്യമാകൂ. അതിനാൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിന്റെ ഉൾപ്പെടെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം മലങ്കര ജലാശയത്തെ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ആ കാലയളവിൽ ബദൽ മാർഗം കണ്ടെത്തേണ്ടിയും വരും. ന്യൂസ് 18 ഇടുക്കി. നാട്ടു വർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം.
വീടിന്റെ ടെറസ് കൃഷിയിടമാക്കിയ നിരവധി കർഷകരെ നമുക്കറിയാം. പ്രധാനമായും പച്ചക്കറികളാണ് മിക്കവരും ടെറസിൽ പരിപാലിക്കുന്നത്. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ട്രോബെറി കൃഷിയെ ടെറസിൽ പരിപാലിക്കുന്ന ഒരു അധ്യാപകനുണ്ട് ഇടുക്കിയിൽ. രാജാക്കാട് സ്വദേശിയായ സുനിൽ ആ കൃഷിക്കാഴ്ചകളിലേക്ക്. രാജാക്കാട് എൻ ആർ സിറ്റി സ്കൂളിലെ കായിക അധ്യാപകനാണ് സുനിൽ. കൃഷിയോടുള്ള താല്പര്യത്തിനൊപ്പം മക്കൾക്ക് സ്ട്രോബെറി പഴങ്ങളോടുള്ള ഇഷ്ടവുമാണ് ടെറസിൽ കൃഷി ചെയ്യുന്നതിലേക്ക് നയിച്ചത്. നാടനും ഹൈബ്രിഡും ഉൾപ്പെടെ 200 സ്ട്രോബെറി ചെടികളാണ് സുനിൽ ടെറസിൽ പരിപാലിക്കുന്നത്. ഹൈബ്രിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീസണിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതൊരു 2-3 കിട്ടുള്ളൂ. പക്ഷേ ഈ നാടൻ ഇനത്തിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ 12 ഇതിൽ കായുണ്ട്. 2 സ്ട്രോബെറി കൃഷിയിൽ സജീവമാണ് സുനിൽ. സുഹൃത്ത് നൽകിയ തൈയിൽ നിന്നുമാണ് കൃഷി വ്യാപിപ്പിച്ചത്. ജൈവ രീതിയിലാണ് കൃഷി പരിപാലനം. നാടൻ ഇനങ്ങൾക്കൊപ്പം കേരളത്തിന് പുറത്തുനിന്നെത്തിച്ച ഹൈബ്രിഡ് ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. നാടൻ ഇനങ്ങളിൽ നിന്നും വർഷം മുഴുവൻ വിളവ് ലഭിക്കും. അയൽവാസികൾ, സുഹൃത്തുക്കൾ, സമീപ മേഖലയിലെ പഴക്കച്ചവടക്കാർ തുടങ്ങിയവർ സുനിലിന്റെ പക്കൽ നിന്നും സ്ട്രോബെറി വാങ്ങാറുണ്ട്. ന്യൂസ് 18 രാജാക്കാട്. കാലുകൾക്ക് ചലനശേഷിയില്ലെങ്കിലും മനോധൈര്യം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ ദമ്പതിമാരെ പരിചയപ്പെടാം. കണ്ണൂർ ചെറുപുഴ ചുണ്ടയിലെ ബിജുവും കവിതയുമാണ് നാട്ടുകാരെ ആശ്ചര്യപ്പെടുത്തി ജീവിതം ആഹ്ലാദകരമാക്കുന്നത്. കുന്നിമണിച്ചെപ്പ് തുറന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഇത് കവിത. പേരുപോലെ തന്നെ നന്നായി സംഗീതമാലപിക്കും. ചുണ്ടിൽ ബ്രഷ് കടിച്ചു പിടിച്ച് മനോഹരമായ ചിത്രമൊരുക്കും. കാലുകൾക്കും കൈകൾക്കും ചലനശേഷിയില്ലെങ്കിലും നന്നായി ജീവിതം ആസ്വദിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങള്. ഒരു ഇത് തുടങ്ങാൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. പല അവിടുത്തെ ഞങ്ങള് നിർത്തി പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് തളരാതെ വിജയേട്ടൻ മുന്നോട്ട് കുതിക്കുമായിരുന്നു. എന്തായാലും ഇപ്പൊ ഇവിടം വരെ എത്തി. ഈ ഉദ്ഘാടന വേളയില് എന്താ പറയാ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കവിതയെ 7 മുമ്പാണ് ബിജു ഒപ്പം കൂട്ടിയത്. 20 മുമ്പ് അയൽപക്കത്തെ കുട്ടിക്ക് കരിക്കിടാൻ തെങ്ങിൽ കയറിയതാണ്. അവിടെ നിന്നും താഴെ വീണു. ദീർഘനാളത്തെ ആശുപത്രി വാസത്തിനു ശേഷം വീട്ടിലെത്തിയെങ്കിലും കാലുകളുടെ ചലനശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച മുച്ചക്രവാഹനത്തിൽ ലോട്ടറി കച്ചവടം നടത്തിയെങ്കിലും വലിയൊരു സംരംഭകനാകണമെന്നായിരുന്നു ബിജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അങ്ങനെ നീണ്ട 2 പ്രയത്നത്തിനൊടുവിൽ ബിജുവും കവിതയും ചേർന്ന് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. നാടിന്റെ ദാഹമകറ്റാൻ സോഡയുമായാണ് ഇവർ എത്തുന്നത്. ബിജുവിന്റെ ബിയും കവിതയുടെ കെയും കൂടിച്ചേർത്ത് ബി കെ സോഡ എന്നാണ് പുതിയ ഉൽപ്പന്നത്തിന് ഇവർ പേര് നൽകിയത്. സോഡ ഫാക്ടറിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TA മധുസൂദനൻ നിർവഹിച്ചു. ഈ 2 പേര് ഓർമ്മിപ്പിക്കുന്നതാണ് ബി കെ സോഡ എന്ന പേരിലുള്ള ഈ കമ്പനിയിലെ ഉൽപ്പന്നം. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും ആരോഗ്യകരമായ അന്തരീക്ഷത്തിലുള്ള ഒരു ദാഹശമനിയായി ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. തളർന്ന കാലുകളുമായി വീൽ ചെയറിൽ ബിജു പല സർക്കാർ ഓഫീസുകളിലും കയറിയിറങ്ങി. പഞ്ചായത്ത് അധികൃതരും MLA ഓഫീസുമെല്ലാം ഇതിന് വേണ്ടുന്ന സഹായം ചെയ്തു. 20 മുന്നേ ഒരു നമ്മളെ അടുത്തുള്ളൊരു ഒരു കുട്ടിക്ക് കരിക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി കയറിയാണ്. അങ്ങനെ വീണ് ഏതാണ്ട് 20 ഇങ്ങനെ. പിന്നെ നമ്മൾക്കൊരു സംഘടനയുണ്ട് ഫ്ലൈ എന്ന് പറഞ്ഞു. പയ്യന്നൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കണം 16. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ വർഷവും ഒരു 3 അവിടെ കൂടാറുണ്ട്. അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കവിതനെയും കാണുന്നതും. ഞങ്ങൾ അവരെ വീട്ടുകാരായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഒരുമിച്ച് 6. ബിജുവിൻ്റെയും കവിതയുടെയും മനധൈര്യത്തെ നാട്ടുകാരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കൈയും കാലും ഒക്കെ ഉള്ള നല്ല കരുത്തരായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ലെങ്കിലും ഇതാ എന്ന് നമുക്ക് മുഴുവൻ ആളുകൾക്കും പ്രചോദനം കൊടുക്കുന്ന കാര്യമാണ് ബിജു കവിതയും കൂടെ ചെയ്തിട്ടുള്ളത്. ബി കെ സോഡ അവരുടെ നിരവധി നാളത്തെ പ്രയത്നമാണ്. അത് പൂർത്തിയാകുകയാണ്, വളരെ വളരെ സന്തോഷം. ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവരുടെ സംഘടനയായ ഫ്ലൈയുടെ പ്രവർത്തകരും ബിജുവിൻ്റെ പുതിയ സംരംഭത്തിന് ആശംസകൾ നേരാൻ എത്തിയിരുന്നു. എൻ്റെ ശ്രമങ്ങൾ ആ ശ്രമങ്ങളെല്ലാം ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ വീണ്ടും പരാജയം ഒഴിവാക്കാതെ മടങ്ങി വരാതെ കരുത്തോടെ കൂടി എന്നാ ഫൈറ്റ് ചെയ്തിട്ടാണ് ബിജുവിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ചരിത്രം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ചെറുത്തുനിൽപ്പിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പോസിറ്റീവ് ചിന്തകളുടെയും പേരായി ബി കെ സോഡ മാറുമ്പോൾ ബിജുവും കവിതയും ചുണ്ടയിലെ വീട്ടിലിരുന്ന് ജീവിതം ആസ്വദിച്ചു തീർക്കുകയാണ്. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.